ഹലോ എല്ലാവർക്കും നമസ്കാരം. ശ്രീകലയാണ്. ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെയിൽസ് വീഡിയോയിലാണ് കേട്ടോ, ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോ ആണ്. അപ്പോൾ ഈ ആഴ്ചയിൽ കാണുന്ന പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുവാണ്. ഞാൻ ഇതുവരെ സെയിൽ ചെയ്യാത്ത റെയർ ആയിട്ടുള്ള പ്ലാൻസൊക്കെ ഉണ്ട് കേട്ടോ, പുതിയ പ്ലാൻസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യം തുടങ്ങി അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ പ്ലീസ്, എൻ്റെ പുതിയ വാട്സപ്പ് നമ്പർ ഈ അടുത്ത സെയിൽസ് വീഡിയോയിലുള്ള, പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ ദയവായി കോൺടാക്ട് ചെയ്യുക. എൻ്റെ പ്രീവിയസ് നമ്പറിൽ ചിലപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ തരാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ലേറ്റ് ആകുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. പിന്നെ നമ്മളുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. DGDC കൊറിയർ വഴിയാണ് കൂടുതൽ അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് വഴി വേണമെന്നുള്ളവർക്ക് സ്പീഡ് പോസ്റ്റ് വഴി അയക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ പ്ലാൻ ഹണ്ടിങ് വീഡിയോയിൽ കിട്ടിയ പ്ലാൻസ് സെയിൽസിനായോ എന്നൊക്കെ കുറേ പേര് സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പ്ലാൻസ് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചിട്ട് വേണം തരാനായിട്ട്. അത് സെയിലിന് റെഡി ആകുന്നേ ഉള്ളൂ കേട്ടോ, കുറച്ച് ടൈം എടുക്കും. തീർച്ചയായിട്ടും സെയിലിനാവുമ്പോൾ നിങ്ങളുടെ അടുത്ത്, അല്ലാതെ ഞാൻ വേറെ ആരുടെ അടുത്തും പറയില്ല, സെയിൽസ് വീഡിയോയിൽ തന്നെ ഇടുന്നതാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ, പിന്നെ ഒരു കാര്യം, നമ്മൾ രാമകൽമേട് പോയി പ്ലാൻ ഹണ്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു പാട്ട് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട്, ഈ വീഡിയോയ്ക്ക് ശേഷം ആ വീഡിയോ വരുന്നതാണ്. അപ്പോൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഹലോ, പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ കയ്യിലുള്ള മറ്റ് പ്ലാൻസിൻ്റെ കളക്ഷനിൽ നിന്ന് പ്ലാൻസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എൻ്റെ കാറ്റലോഗ് കൂടെ നോക്കുക കേട്ടോ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് പ്ലാൻസൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അതൊരു കാര്യം പ്രത്യേകം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് സെയിൽസ് വീഡിയോയിലേക്ക് പോവാം. ഈ ആഴ്ചയിലെ സെയിൽസ് വീഡിയോയിൽ ഫസ്റ്റ് ഈ ഒരു റോസ് കളറിലെ ചൈനീസ് ബോൾസാണ്. എനിക്കറിയില്ല, ഈ അടുത്തിടെയായിട്ട് എനിക്ക് ചൈനീസ് ബാൾസും കളക്ഷൻ ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടം കുറച്ച് ദിവസങ്ങളായിട്ട് ചൈനീസ് ബാൾസത്തോട് തോന്നുകയാണ്. ഒരു പക്ഷേ അന്ന് എൻ്റെ വീട്ടിൽ ആ കാട് പിടിച്ച ഭാഗത്ത് ചൈനീസ് ബാൾസ് ഇങ്ങനെ ഒത്തിരി പൂക്കളോടെ നിന്ന് ആ ഒരു കാഴ്ച കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ റെയർ കളേഴ്സൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ ചോദിച്ച് വാങ്ങുകയും പിന്നെ കടയിൽ കണ്ടാലൊക്കെ വാങ്ങുകയും ചെയ്യുവാണ്. അപ്പോൾ അതാ നമുക്കിപ്പോൾ ഈ റോസ് കളറിലെ ചൈനീസ് ബാൾസത്തിൻ്റെ പ്ലാന്റ് സെയിലിനുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ടിംഗ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു കട്ടിങ്ങിന് 10 രൂപ, 10 rupees വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ചൈനീസ് ബാൾസത്തോട് ഒരു പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം എപ്പോഴും പൂവുകൾ ഉണ്ടാവുന്നൊരു ചെടിയാണല്ലോ. പിന്നെ അതുമല്ല, അധികം വെയിലും വേണ്ട. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വീടിൻ്റെ ഭാഗം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഡ് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ വെയിൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും പൂക്കളെ കണ്ടുകൊണ്ട് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ചൈനീസ് ബാൾസം കേട്ടോ. പിന്നെ അതുപോലെ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. ഒരാഴ്ചയൊക്കെ മതി വേര് പിടിച്ച് കിട്ടാനായിട്ട്. ചെറിയ കട്ടിങ് കുത്തി പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കട്ടിങ് ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ 10 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് അത്യാവശ്യം നല്ല നീളമുള്ള, നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഗാർലിക് വൈൻ്റെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ ഞാനത് 60 രൂപയ്ക്കാണ് കേട്ടോ, 60 rupeesനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഭംഗിയുള്ള വയലറ്റ് കളേഴ്സിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ക്രീപ്പർ പ്ലാന്റാണ് ഇത്, എല്ലാവർക്കും അറിയാലോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾക്കൊക്കെ വെളുത്തുള്ളിയുടെ സ്മെല്ലാണ്, ഇലകൾക്കും വെളുത്തുള്ളിയുടെ സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പൊക്കെ വരുന്നത് പ്രതിരോധിക്കാൻ വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ നിലവിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് സെയിലിനുണ്ട്. അടുത്തത് അകത്തിച്ചീരയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. അകത്തിച്ചീര എന്നൊക്കെ കേട്ട് പരിചയം എനിക്കുള്ളൂ. പിന്നെ പ്രമേഹം, മൈഗ്രെയിൻ, അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനൽ പ്ലാന്റും കൂടിയാണ്, വെജിറ്റബിൾ പ്ലാന്റും കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. ഞാനത് 30 രൂപയ്ക്കാണ് കേട്ടോ, 30 rupeesനാണ് കൊടുക്കുന്നത്. അടുത്തത് കൊലകുത്തി ഉണ്ടാകുന്ന നാടൻ ചാമ്പയുടെ തൈകളാണ് കേട്ടോ. ഇറിഞ്ഞിൽ പോലെ ഒത്തിരി ചാമ്പകൾ ചാമ്പയ്ക്ക് ഉണ്ടാകുന്ന ചാമ്പയ്ക്കയുടെ തൈകളാണ് ഇപ്പോൾ നിലവിൽ സെയിലിനുള്ളത്. അപ്പോൾ ഇതൊക്കെ സെയിലിന് പോകുമെന്നുള്ളത് ഇങ്ങനെ ഒത്തിരി പേര് വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ ഇത് ചോദിക്കാറുണ്ട് പലരും എൻ്റെ അടുത്ത്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ തൈകൾ സെയിലിനുണ്ട്. അപ്പോൾ നമ്മളത് 30 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ, ഈ ചാമ്പയുടെ ചാമ്പക്ക ഉപയോഗിച്ചിട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് അത് ഓർത്തതാണ്. അടുത്ത പ്ലാന്റ് ആര്യവേപ്പിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. ഞാൻ കഴിഞ്ഞ സെയിൽസ് വീഡിയോയിൽ കുറച്ച് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ എനിക്ക് കിട്ടിയ റേറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ പ്ലാന്റ്സ് ഒന്ന് റേറ്റ് ഇടുന്നത്. എനിക്ക് ഈ പ്രാവശ്യം പ്ലാന്റ് എടുക്കാൻ പോയപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ കുറച്ച് ആര്യവേപ്പിൻ്റെ തൈകൾ കിട്ടി. അപ്പോൾ അതൊരു ഭയങ്കര ലെക്കായിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ നിലവിൽ ഞാനപ്പോൾ ഈ പ്ലാന്റ് 30 രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ ഒരു പ്രത്യേക സമയത്തെ ട്രെൻഡാണ്, പറയേണ്ട ആവശ്യമില്ല, ബോഗൻവില്ല പ്ലാന്റാണ്. അപ്പോൾ നിലവിൽ ഈ കളറ് നമുക്കിപ്പോൾ സെയിലിനുണ്ട്. അപ്പോൾ നമ്മളത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അടുത്ത പ്ലാന്റ് ബ്ലീഡിംഗ് ലീഫ് പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്, ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിലെ ലീഫുകൾ ഇങ്ങനെ ചുരുണ്ട് പെരണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ തണ്ടുകളാണെങ്കിൽ നല്ലൊരു മജന്ത കളറാണ്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീഫ് പ്ലാന്റാണ്. അത്യാവശ്യം വെയിലൊക്കെ വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. വെയിലും നനവൊക്കെ നല്ല രീതിയിൽ വേണ്ട പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന, ഒരു കെയർ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇപ്പോൾ നിലവിൽ സെയിലുണ്ട്, 20 രൂപയ്ക്കാണ് കേട്ടോ, 20 റുപ്പീസിന് കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു ടെക്കോമ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ. നല്ലൊരു പർപ്പിൾ കളറാണ്, നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്, പൂക്കൾ കാണാൻ അതിസുന്ദരിയാണ്. ഈ പ്ലാന്റ് ഇപ്പോൾ നിലവിൽ സെയിലുണ്ട്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത്. 80 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്, 80 റുപ്പീസ്. അടുത്തത് മഞ്ഞ നിറത്തിലുള്ള ബ്രൈഡൽ ബൊക്കയുടെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ. അതാ ഇങ്ങനെയാണ് കേട്ടോ പൂവുകളൊക്കെ ഇരിക്കുന്നത്. ബ്രൈഡൽ ബൊക്കയുടെ തന്നെ യെല്ലോയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ സെയിലിനുണ്ട്. ഞാനത് 100 രൂപയ്ക്കാണ് കേട്ടോ, 100 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പ്ലാന്റ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്, വെറിഗേറ്റഡ് ചക്കമുല്ല അല്ലെങ്കിൽ വെറിഗേറ്റഡ് കട്ടമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഒന്നിലധികം പെറ്റൽസോടുകൂടെ പൂവുകൾ ഉണ്ടാവുന്ന കട്ടമുല്ലയുടെ പ്ലാന്റാണ്. ലീവ്സ് വെറിഗേറ്റഡ് ആണെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. നമ്മളത് 30 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്, 30 റുപ്പീസ്. അടുത്ത് കൊടുക്കാനുള്ളത് വയലറ്റ് പേരയുടെ തൈകളാണ് കേട്ടോ. വയലറ്റ് കളറിലെ പേരയ്ക്കാണ് ഇതിൽ ഉണ്ടാകുന്നത്. ലീഫുകൾക്കും വ്യത്യാസമുണ്ട്. സാധാരണ പേരേനെ അപേക്ഷിച്ച് ലീഫുകൾ ഇങ്ങനെ ഒരു ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ലീഫിന്. അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, 100 റുപ്പീസിന്. അടുത്ത പ്ലാന്റ് ഡ്രസീന പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ലീഫുകൾ തന്നെയാണ് ഇതിൻ്റെ സൗന്ദര്യം. അപ്പോൾ നിലവിൽ ഈ പ്ലാന്റ് ഇപ്പോൾ സെയിലിനുണ്ട്. അപ്പോൾ നമ്മളത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇപ്പോൾ കാണിച്ച ഡ്രസീനയുടെ മറ്റൊരു കളർ ചേഞ്ചാണ്. അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ, പിങ്ക് കളറിലെ ഷെയ്ഡൊക്കെ മിക്സ് ആയിട്ടുള്ള, പിന്നെ ഗ്രീനൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റാണ്. ഇതിപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. അതും നമ്മൾ 50 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്, 50 റുപ്പീസിനാണ്. അടുത്ത പ്ലാന്റ് പിങ്ക് കളറിലെ പെൻഡാസിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. നമ്മളത് 30 രൂപയ്ക്കാണ് കേട്ടോ, 30 റുപ്പീസിനാണ് കൊടുക്കുന്നത്. എപ്പോഴും പൂവുകളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്, 30 റുപ്പീസാണ്. വെയിൽ ആവശ്യമുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നിലവിൽ സെയിലിനുണ്ട്, 30 റുപ്പീസ്. അടുത്ത ഡ്രസീനയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്. ഇങ്ങനെ കുറ്റിച്ചെടി പോലെ തോന്നുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത് സെയിലിനുണ്ട്. അപ്പോൾ നമ്മളത് ഇതിൻ്റെ ലീഫൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, ഗ്രീനൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു പ്ലാന്റ് സെയിലിനുണ്ട്. നമ്മളത് 70 രൂപയ്ക്കാണ് കേട്ടോ, 70 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്ലാന്റ് വെറിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു റിയോ പ്ലാന്റിൻ്റെ തൈകൾ നിലവിൽ സെയിലിനുണ്ട്. 30 രൂപയ്ക്കാണ് കേട്ടോ, 30 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബുഷ് ഓറഞ്ചിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ. അധികം വലുപ്പമില്ലാത്ത, എന്നാൽ കായകൾ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്ന രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ നിലവിൽ സെയിലിനുള്ളത്. ഇപ്പോൾ 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്, 100 റുപ്പീസിനാണ്. അടുത്ത പ്ലാന്റ് കച്ചോലത്തിൻ്റെ തൈകളാണ് കേട്ടോ, മെഡിസിനൽ പ്ലാന്റാണ്. അപ്പോൾ കച്ചോലത്തിൻ്റെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട്. 40 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 40 റുപ്പീസിനാണ്. അടുത്ത പ്ലാന്റ് കുറ്റിമുല്ലയുടെ തൈകളാണ് കേട്ടോ. ഇപ്പോൾ തന്നെ പൂകൾ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം. അപ്പോൾ കുറ്റിമുല്ലയുടെ തൈകളുണ്ട്, 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, 40 റുപ്പീസ്. അടുത്തത് വെളുത്ത ബഡ് റോസിൻ്റെ തൈകളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ നമ്മളത് 50 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്, 50 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കളറാണ് കേട്ടോ, ഒരു ലൈറ്റ് ചെങ്കല് കളറിലെ ഫ്ലവറാണ് ഉണ്ടാകുന്നത്, ബഡ് റോസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള തൈ കൊടുക്കാനുണ്ട്, 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് ബഡ് റോസിൻ്റെ മഞ്ഞയാണ് കേട്ടോ, മഞ്ഞയുടെ തൈകളും ഇപ്പോൾ കൊടുക്കാനുണ്ട്, 50 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്, 50 റുപ്പീസ്. അടുത്തത് റെഡാണ്, സെയിം റോസ് തന്നെയാണ്, സെയിം ടൈപ്പ് തന്നെയാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്, നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. 50 രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്, 50 റുപ്പീസിനാണ് കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റാണ് വിയറ്റ്നാം ഏർലിയുടെ തൈകൾ.
അപ്പോൾ നിലവിൽ കുറച്ച് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് സെയിലിന്. അപ്പോൾ കൊറിയറൊക്കെ അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പം ഇപ്പോൾ നമ്മളത് 200 ആണ്ട്ടോ കൊടുക്കുന്നത്, 200 രൂപയ്ക്കാണ്. ഓക്കെ, അടുത്തത് സൺഡേ മൺഡേ പ്ലാന്റിൻ്റെ തൈകളാണ്. എപ്പോഴും സെയിലുള്ള പ്ലാന്റാണ്, ഒത്തിരി തൈകൾ നമുക്ക് ഇനിയും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. 3 തരത്തിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നതാണ്, കാരണം വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ തൈകൾ സെയിലിനുണ്ട്. 100 രൂപയ്ക്കാണ്ടോ കൊടുക്കുന്നത്, 100 രൂപീസിനാണ്. ഇത് ഓൾ സീസൺ കുഞ്ഞൻ മാവാണ്. അപ്പോൾ ഇതിൻ്റെ മാവിൻ തൈകൾ ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. എപ്പോഴും മാമ്പഴം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തരം പ്ലാന്റാണ്. അപ്പോൾ നിലവിലിപ്പോൾ സെയിലിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ഇയറിനുള്ളിൽ തന്നെ നമുക്ക് കായ്ഫലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. 200 രൂപയ്ക്കാണ്ട്ടോ, 200 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഫ്ലവറിങ് ബിഗോണിയാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട് കേട്ടോ. 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, 70 രൂപീസിനാണ് കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. 30 രൂപയ്ക്കാണ്ട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 30 രൂപീസാണ്. ഒരു ചോക്ലേറ്റ് ഷെയ്ഡൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നിലവിൽ ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കാനുണ്ട്. 30 രൂപയ്ക്കാണ് കൊടുക്കണേ. ഒരു ചട്ടി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ സെയിം സൈസിലുള്ള കലാത്തിയ പ്ലാന്റ്, ഈ സെയിം പോട്ടോടുകൂടിയുള്ള പ്ലാന്റ്. കൊറിയർ അയക്കുമ്പോൾ പോട്ട് തരാൻ ബുദ്ധിമുട്ടാണ്, നേരിട്ട് വന്നവർക്ക് പോട്ടോടുകൂടെ കളക്ട് ചെയ്യാം. അപ്പോൾ സെയിം സൈസ് പ്ലാന്റ്സ് ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. 100 രൂപയ്ക്കാണ്ടോ കൊടുക്കുന്നത്, 100 രൂപീസിനാണ്. അടുത്തത് ഈ ഒരു ഫിലോഡെൻഡ്രോണിൻ്റെ കുറച്ച് തൈകൾ സെയിലിനുണ്ട്. 30 രൂപയ്ക്കാണ്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 30 രൂപീസിനാണ്. ഈ ഒരു കലാത്തിയയുടെ തൈകൾ ഇപ്പോൾ നമുക്ക് നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ ഞാനത് 50 രൂപയ്ക്കാണ്ട്ടോ കൊടുക്കുന്നത്. ഇത്രയും വലിയ പ്ലാന്റ് അല്ല, ഒന്നോ രണ്ടോ ഷൂട്ടുകളോട് കൂടിയിട്ടുള്ള ചെറിയ പ്ലാന്റ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. അപ്പോൾ ഞാനത് 50 രൂപയ്ക്കാണ്ട്ടോ, 50 രൂപീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്ലാന്റ് ഈ അഗ്ലോണിമയുടെ ഈ വലിപ്പമുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിനുണ്ട്. അപ്പോൾ 150 രൂപയ്ക്കാണ്ട്ടോ, 150 രൂപീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെയിൽസ് വീഡിയോ ഞാൻ താൽക്കാലികമായിട്ട് നിർത്തുവാണ്. ഇന്ന് കണ്ട പ്ലാൻസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലാൻസ് വാങ്ങിയില്ലെങ്കിലും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ഗാർഡനിങ്. താങ്ക് യു. ബൈ ബൈ.